മശായിഖന്മാരെന്ന് പറയുന്നത് അവർ യഥാർത്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരിയായ ആശയം സമൂഹത്തിന് എത്തിച്ചു കൊടുത്ത ഗുരുനാഥന്മാരാണ്. വതരീഖു കുല്ലി മശായിഖിൻ ഖദ് ഖയ്യദത് ബികിതാബി റബ്ബി വൽ ഹദീസി അസ്ലാ. മഹാനായ സൈനുദ്ദീനുൽ മഖ്ബരി റളിയല്ലാഹു അൻഹു കിതാബുൽ അദ്കിയായിൽ ചൊല്ലിയത് അതാണ്. എല്ലാ മശായിഖന്മാരുടെയും വഴി എന്ന് പറയുന്നത് അത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്. ഖുർആനും ഹദീസും പഠിപ്പിച്ച ആശയങ്ങളാണ് ഇവിടെ എല്ലാ മശായിഖന്മാരും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ഇബ്രാഹിം ദസൂഖി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, അഹമ്മദുൽ ബദവി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, അബുൽ ഹസൻ ശാദിലി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ഖാജാ മുഈനുദ്ദീനുൽ ജിസ്തി അജ്മീനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മുതൽ. സുഹൃത്തുക്കളെ, ഇപ്പോൾ നാം പ്രത്യേകിച്ച് അനുസ്മരിക്കുന്ന സയ്യിദ് അലവിൽ മംബുറമി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ വരെ, അതിൻ്റെ ശേഷവും മുമ്പുമുള്ള ഏതെല്ലാം മശായിഖന്മാരുണ്ടോ, തരീഖത്തിൻ്റെ മശായിഖന്മാരെന്ന് പറയും, അതായത് അള്ളാഹുവിൻ്റെ വഴിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു തന്ന വഴിയിൽ ജനങ്ങളെ നയിച്ച മശായിഖന്മാർ, ഗുരുനാഥന്മാർ, അവരാണ് ശരിയായ ശൈഖന്മാരെന്ന് പറയുന്നത്. ആ ശൈഖന്മാരായ ആളുകൾ മുഴുവനും വതരീഖു കുല്ലി മശായിഖിൻ ഖദ് ഖയ്യദത് ബികിതാബി റബ്ബി വൽ ഹദീസി അസ്ലാ, എന്റെ റബ്ബിന്റെ ഖുർആൻ കിതാബനുസരിച്ചും അതുപോലെ ഹദീസുകൾ അനുസരിച്ചും മാത്രം ജനങ്ങളെ നയിച്ചവരാണ് യഥാർത്ഥത്തിലുള്ള എല്ലാ മശായിഖന്മാരും. ആ മശായിഖന്മാരെ കൊച്ചാക്കി കാണുന്നവർ ഉണ്ട്, ശൈഖന്മാരെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്നവർ ഉണ്ട്. ഞാൻ ഈ അടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു ജില്ലയിലുള്ള ഗ്രൂപ്പ് വഴക്കിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം തരീഖത്തിൻ്റെ ഒരു ഇമാമും നമുക്ക് ആവശ്യമില്ല എന്നൊരു വാക്ക് പറഞ്ഞതായി എനിക്കാരോ കേൾപ്പിച്ചു തന്നു. അദ്ദേഹം അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു. നമ്മൾ കളിക്കുമ്പോൾ മശായിഖന്മാരോട് കൊണ്ടും അവരെ കൊണ്ടും കളിക്കേണ്ടതില്ല, മറിച്ച് നമുക്ക് തമാശ പറയാൻ വേറെ പലതും ഉണ്ട്, ഉദാഹരണം പറയാൻ പലതുമുണ്ട്. പക്ഷേ മശായിഖന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഇമാമിങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതില്ലായിരുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദീനു വൻ നസീഹ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് നസീഹത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഹദീസിൽ പഠിപ്പിക്കുന്നത് തന്നെ അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം അള്ളാഹുവിന് വകവെച്ചു കൊടുക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല, അത് വിശ്വസിക്കാത്തവൻ മുസ്ലിം അല്ല. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അവർ സമ്മതിക്കാതിരുന്ന ഒരാശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്. ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവരത് അംഗീകരിക്കൂല, അവർ അഹങ്കാരം കാണിക്കും. വയഖൂലൂന ഇന്നാ ലതാരികു ആലിഹതിന ലിശാഇരിം മജ്നൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിച്ചുകൊണ്ട് അവർ പറഞ്ഞത് അദ്ദേഹം ഒരു പാട്ടുകാരൻ, അദ്ദേഹം ഒരു പാട്ടുകാരൻ, അദ്ദേഹം ഭ്രാന്തൻ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തി അന്ന് മുശ്രിക്കുകൾ സംസാരിച്ചു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞയച്ച അവന്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യവർത്തിയാണ് എന്നത് അംഗീകരിക്കാൻ മക്കയിലെ മുശ്രിക്കുകൾ തയ്യാറായില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാട്ടുകാരനായി ചിത്രീകരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചു. അതുകൊണ്ടാണല്ലോ അവർ മുശ്രിക്കുകളാകാൻ ഒരു കാരണം. മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല എന്ന സുന്ദരമായ ആശയത്തെ അവർ ചോദ്യം ചെയ്തു. അജഅല ആലിഹത ഇലാഹം വാഹിദ, ഒരൊറ്റ ദൈവമാക്കുകയോ, അങ്ങനെയല്ല, ദൈവം കുറേയുണ്ട് എന്നവർ വാദിച്ചു. അതുകൊണ്ടാണല്ലോ സൂറത്തി ആസീനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ, സഹായം കിട്ടാൻ വേണ്ടി വേറെയും കുറെ ദൈവങ്ങളുണ്ടെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പലതിൻ്റെയും സഹായം അവർ പ്രതീക്ഷിച്ചു. അതിനെ ഖുർആൻ നിഷേധിക്കുകയാണ്. അതേസമയത്ത് അള്ളാഹുവിൻ്റെ സഹായം മലക്കുകൾ മുഖേന ലഭിക്കുന്നുണ്ട്, അമ്പിയാക്കൾ മുഖേന ലഭിക്കുന്നുണ്ട്, ഔലിയാക്കൾ മുഖേന ലഭിക്കുന്നുണ്ട്, പണ്ഡിതന്മാർ മുഖേന ലഭിക്കുന്നുണ്ട്, പോലീസുകാർ മുഖേന ലഭിക്കുന്നുണ്ട്,
അതുപോലെ കോടതി മുഖേന ലഭിക്കുന്നുണ്ട്, ഭരണാധികാരി മുഖേന ലഭിക്കുന്നുണ്ട്, അതുപോലെ പല സഹായങ്ങളും പലർക്കും ലഭിക്കുന്നുണ്ട്. പല സമുദായങ്ങൾക്കും നമ്മുടെ കേരളത്തിലെ സർക്കാർ തന്നെ ഭൂമി തന്നെ വിഭജിച്ചു കൊടുത്തത് നമുക്കറിയാം. പക്ഷേ മുസ്ലിം സമുദായം അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. കാരണം എന്തുകൊണ്ട്? അവർക്കുള്ള അവരുടെ ദുസ്സഹാവസ്ഥയിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്താൻ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ടവർക്ക് ഭൂമി പതിച്ചു കൊടുത്തെങ്കിൽ അതിനെ ഒരു മുസ്ലിമും ചോദ്യം ചെയ്തിട്ടില്ല. അതേസമയത്ത് ഒരു സെന്റ് ഭൂമി ഇന്ന് വരെ മുസ്ലിം സമുദായത്തിന് സർക്കാർ പ്രത്യേകം തന്നിട്ടില്ല. മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പിരിച്ച് അങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാരും അസൂയ വെക്കേണ്ടതില്ല. അതിനെ സംബന്ധിച്ച് ആരും മുസ്ലിം സമുദായം എന്തോ നേടി എന്ന് പറയേണ്ട ആവശ്യവും ഇല്ല. നേടിയതാരാണെന്ന് എല്ലാവർക്കും കണക്കുകൾ നിരത്തിവെക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ആ കണക്കുകൾ ഗവൺമെന്റ് നിരത്തിവെക്കട്ടെ, എന്നിട്ട് അത്തരത്തിലുള്ള ധ്രുവീകരണ പ്രവർത്തനങ്ങൾക്ക് അവർ തന്നെ കടിഞ്ഞാണിടട്ടെ എന്നാണ് മുസ്ലിം പണ്ഡിതന്മാർക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സഹായം, പലപ്പോഴും സഹായിക്കേണ്ടവർ സഹായിക്കണം. നിങ്ങൾ കണ്ടില്ലേ, ബദർ യുദ്ധം നടക്കുന്നു. ആ ബദർ യുദ്ധത്തിൽ സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്വന്തമായി സഹായിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചാൽ അവൻ മുസ്ലിം ആകുമോ? നമ്മുടെ വിശ്വാസം എന്താണ്? വമൻ നസറു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നല്ലാതെ സഹായം ഇല്ല എന്നാണ്. എല്ലാ സഹായവും അള്ളാഹുവിങ്കിൽ നിന്നാണ്. പക്ഷെ അള്ളാഹുവിന്റെ സഹായം അവൻ അവന്റെ സുദ്ധികൾ മുഖേന കൊടുക്കും. അതാണ് മരുന്ന് മുഖേന, മരുന്ന് മുഖേന. ഞാനിപ്പോ ഇവിടെ വരുമ്പോ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ നിന്ന് മലർന്നു കിടന്ന് എന്റെ രണ്ട് കണ്ണിലും മരുന്നിപ്പിച്ചു. കാരണം കണ്ണിന് ചെറിയ ചൊറിയുണ്ട്, കൂടുതൽ ഉറക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ നീണ്ട പ്രസംഗം നടത്തുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോ അതിന് മരുന്നിന്റെ സഹായം, പക്ഷെ അത് അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു അതെ ഒരു മരുന്നും ഇവിടെ രോഗം സുഖപ്പെടുത്തുകയില്ല, ഒരു ഡോക്ടറും സുഖപ്പെടുത്തുകയില്ല. അള്ളാഹു വെച്ചൊരു നിമിത്തമാണ് മരുന്നും ഡോക്ടറും എല്ലാം. ഇതുപോലെ മലക്കുകൾ അള്ളാഹു തആല സഹായത്തിന് വെച്ച നിമിത്തങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അതേ ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാ. അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം ജനങ്ങൾക്ക് കാവൽ നൽകുന്ന മലക്കുകൾ ഉണ്ട്. അപ്പൊ കാവലിന് അള്ളാഹു തആല മലക്കുകൾ അത് ചെയ്യിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ മുഖേനയുള്ള സഹായം അതല്ലേ ബദർ യുദ്ധത്തിൽ അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു, അതേ മിനൽ മലായികത്തി മുസവ്വിമീൻ ബിഖംസത്തി ആലാഫിൻ മിനൽ മലായിക, 5000 മലക്കുകളെ ഇറക്കി അള്ളാഹുവിന്റെ സഹായം അള്ളാഹു എത്തിച്ചു കൊടുത്തു. അവിടെ ഒരു വിവരമില്ലാത്ത ഒരാള് പറയാണെന്ന് വിചാരിക്ക, അതെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രസംഗകൻ അദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് എൽമു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് അയാൾ കയറിയെത്തിയിട്ടുണ്ടാകാം, പക്ഷെ അയാൾ എൽമു പഠിച്ചിട്ടില്ല. അദ്ദേഹത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല, സഹതാപമുണ്ട്. എൽമു പഠിച്ചില്ലല്ലോ എന്നുള്ള സഹതാപമുണ്ട്. പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത്തരം വാക്കുകൾ പറയുകയില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ എന്താണ്? നേരിട്ട് പഠിച്ചവനോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിന്റെ ആളാ, ഇടയാളന്മാര് വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത്. അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട്? അദ്ദേഹത്തിന് അതിനെ കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആയത്തറിയാമോ? ഹദീസ് അറിയാമോ? ഞാൻ പറയട്ടെ, 20 ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. 20 ഖുർആനിലെ ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ച 20 ആയത്തുകൾക്കെതിരാണ് പറഞ്ഞ ആശയം. ഇൻഷാ അല്ലാ ഞാൻ ഇപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ഞാൻ നാളെ ഇൻഷാ അല്ലാ സിറാജുൽ ഹുദയിൽ ദിക്ര ഹൽക്കയുണ്ട്, ആ ദിക്ര ഹൽക്കയിൽ വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നാളെ പറയാമെന്നാണ് വിചാരിക്കുന്നത്, ഇപ്പോൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിന്റെ മലക്കുകൾ, ആ മലക്കുകളിൽ ഏതെല്ലാം വിധത്തിലുള്ള മലക്കുകളുണ്ട്. അല്ലാഹ് പറയുന്നു യഹ്ഫദൂനഹു മിൻ അംരില്ലാ, ജനങ്ങൾക്ക് കാവൽ നൽകുന്ന മലക്കുകൾ ഉണ്ട്. അള്ളാഹുവിന് എന്താണ് സ്വന്തം തന്നെ കാവൽ കൊടുക്കാൻ കഴിയൂലേ? മലക്കുകൾ അള്ളാഹുവിന് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടായിട്ടല്ല. അള്ളാഹുവിന്റെ സുന്നത്ത് എന്ന് പറയുന്ന നടപടി, അള്ളാഹുവിന്റെ നടപടി രീതിയാണ്. വലൻ തജിദലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിന്റെ നടപടിക്ക് മാറ്റമുണ്ടാവില്ല. അള്ളാഹുവിന്റെ നടപടിയാണ് അവൻ ചിലരെ ബഹുമാനിക്കുന്നു, ആ ബഹുമാനിച്ചവർ മുഖേന ഇവിടെ കാവൽ നൽകുന്നു. അങ്ങനെ കാവലിന് വേണ്ടി അള്ളാഹു തആല മലക്കുകളെ നിശ്ചയിച്ചു എന്ന് ഖുർആൻ പറയാൻ. ഇനിയും നിങ്ങൾക്ക് കാണാം
പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന അല്ലദീന യഹ്മിലൂന അൽഅർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി. അർശ് ചുമക്കുന്ന മലക്കുകൾ ഉണ്ട്. ആ മലക്കുകൾ അവർ അല്ലാഹുവിനെ പുകഴ്ത്തി പറയുന്നു, അല്ലാഹുവിനെ സ്തുതിച്ചു പറയുന്നു. വയുഅ്മിനൂന ബിഹി, അല്ലാഹുവിൽ അവർ നന്നായി വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെ അവർ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ്? വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, ഈമാനുള്ളവർക്ക് വേണ്ടി പടച്ചവനോട് അവർ റെക്കമെൻഡ് ചെയ്യുന്നു. മലക്കുകൾക്ക് അല്ല കൊടുത്ത ഡ്യൂട്ടിയാണ്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. പടച്ചവന് റെക്കമെൻഡിന്റെ ആവശ്യമുണ്ടോ? ഇത് പടച്ചവൻ തന്നെ നിശ്ചയിച്ച ഒരു രീതിയാൽ മലക്കുകൾ എന്നോട് പറയുക, പടച്ചവനെ നീ ആ മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് മലക്കുകൾ പറയുക. പറയുമ്പോൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുക. അല്ലാഹു വെച്ച ഒരു രീതിയാണ്. അവിടെ മധ്യവർത്തി വേണ്ടാന്നുണ്ട് കാര്യമുണ്ടോ? പടച്ചവൻ മധ്യവർത്തിയെ നിശ്ചയിച്ചില്ലേ? അല്ലാഹു തആല മലക്കുകളെ നിശ്ചയിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു അത് എങ്ങനെയാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് എന്നാണ് ശേഷം പറയുന്നത്. റബ്ബനാ വസഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ, അവർ അല്ലാഹുവിനെ പുകഴ്ത്തി പറയുന്നു. ആദ്യം അല്ലാഹുവേ നിന്റെ കാരുണ്യവും നിന്റെ അറിവും, എല്ലാ വിഷയങ്ങളും നീ അറിയുന്നു. നിന്റെ കാരുണ്യം ഏത് വസ്തുവിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഫഖ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക, അല്ലാഹുവേ നീ പാപമോചനം നടത്തിയ ആളുകൾക്ക്, അതുപോലെ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക്, വത്തബഉ സബീലക് നിന്റെ മാർഗം പിന്തുടരുന്നവർക്ക് നീ പാപം പൊറുത്തു കൊടുക്കണേ. വഖിഹിം അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് നീ അവരെ കാക്കണേ. സൂറത്തു ഗാഫിറിന്റെ ഏഴാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പാപം പൊറുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ അതിനു വേണ്ടി തന്നെ മധ്യവർത്തികളെ നിശ്ചയിച്ചിരിക്കുകയാണ്. മലക്കുകൾ അങ്ങനെ മധ്യവർത്തികളായി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യുന്നു. ഇനിയോ എത്രയെത്ര ആയത്തുകളാണ് ലോകത്ത് അമ്പിയാക്കൾ പഠിപ്പിച്ച ആശയം. ആ ആശയത്തിനെതിരായി ഒരാളും സംസാരിക്കരുത്, ആരും സംസാരിക്കരുത്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ പിന്തുണക്കുന്നവരും അല്ലാത്തവരുമായ പലരും അതിൽ പ്രതിഷേധമറിയിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ പ്രതിഷേധം അറിയിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അയാളെ നന്നാക്കിയെടുക്കാനല്ലേ ശ്രമിക്കേണ്ടത്? അദ്ദേഹത്തിന് അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് വ്യഭിചാരത്തിന് അനുമതി ചോദിച്ച വ്യക്തിയെ നബി സല്ലല്ലാഹു നിങ്ങൾ വിരട്ടിയില്ലല്ലോ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി പറഞ്ഞു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തെ പോലെ തെറ്റിദ്ധരിച്ചു പോയ ആളുകളെയും സംസ്കരിച്ചെടുക്കാനാണല്ലോ പണ്ഡിതന്മാർ പരിശ്രമിക്കേണ്ടത്. ആ ഡ്യൂട്ടി പണ്ഡിതന്മാർ നടത്തണം. ഞാനിവിടെ സാഹിത്യോത്സവിന്റെ അനുബന്ധിച്ചുള്ളൊരു പരിപാടിയായതുകൊണ്ട് പറയാൻ, നമ്മുടെ കുട്ടികൾ നന്നായി പ്രസംഗം പഠിക്കണം. ആ പ്രസംഗം മറ്റൊരാളെ ചീത്ത വിളിക്കുന്ന പ്രസംഗമല്ല, വേറൊരാളെ കുറ്റം പറയുന്ന പ്രസംഗമല്ല, വേറൊരാളെ നിന്ദിക്കുന്ന പ്രസംഗമല്ല, പരിഹസിക്കുന്ന പ്രസംഗമല്ല. മറിച്ച് കാര്യം വ്യക്തമായി മനസ്സിലാക്കി ഖുർആനും ഹദീസും ഉദ്ധരിച്ച് ജനങ്ങളെ സംസ്കരിക്കുന്ന പ്രസംഗം നടത്താൻ നമുക്ക് സമൂഹത്തിൽ ധാരാളം ആളുകൾ ഉണ്ടാകണം. അവർ കാര്യമായി വിവരങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ ജീവിതം എടുത്തു നോക്കിയാൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരൊക്കെ പറഞ്ഞ വാക്കുകൾ ഖുർആനിൽ കാണാം. ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും എന്ന് അമ്പിയാക്കൾ പറയാൻ, അതെന്തേ പഠിച്ചവന്റെ അടുക്കൽ റെക്കമെൻഡിന്റെ ആവശ്യമില്ല എന്നല്ല അമ്പിയാക്കൾ പഠിപ്പിച്ചത്. തെറ്റു വന്നുപോയ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. നമുക്ക് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ യൂസുഫിന്റെ 98-ാമത്തെ ആയത്തിൽ കാണാം. വേറൊരു സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് കാണാം, സലാമുൻ അലൈക അസ്തഗ്ഫിറു ലക റബ്ബി, അതേ നിന്നെ ഞാൻ എറിയുമടാ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അടുത്ത ബന്ധു ഭീഷണിപ്പെടുത്തിയപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, നിങ്ങളുമായിട്ട് ഈമാനും സൽക്കറുമും ഉള്ളവരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. അത്തരം ആളുകൾ ദുആ ചെയ്യുമ്പോ അല്ലാഹു തആല ഉത്തരം കൊടുക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. പക്ഷേ അമ്പിയാക്കൾ കടക്കം അല്ലാഹു തആല നിർദ്ദേശം നൽകി, ഈമാനുള്ളവർക്ക് മാത്രമേ പാപം പൊറുക്കാൻ വേണ്ടി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന്
പിന്നീട് അള്ളാഹു തന്നെ നിർദ്ദേശം നൽകി. അതുകൊണ്ട് അതിനുശേഷം ഒരു നബിയും മുഅ്മിനീങ്ങൾക്കല്ലാതെ പാപമോചനത്തിന് വേണ്ടി റക്കമെന്റ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഖുർആൻ നോക്കിയാൽ കാണാം, പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉറപ്പിക്കണം. ഏറ്റവും അടിസ്ഥാനപരമായ ആശയമാണല്ലോ അത്. അത് പറഞ്ഞ ഉടനെ അല്ല പറയാണ്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, ഓ നബിയെ തങ്ങൾക്ക് പാപം വരാതിരിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ അങ്ങയുടെ അഹിൽ ബൈത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരിൽ വല്ല തെറ്റുകളും സംഭവിച്ചെങ്കിൽ അത് പുറത്തു കിട്ടാൻ വേണ്ടി. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, ഈമാനുള്ള പുരുഷന്മാരും ഈമാനുള്ള സ്ത്രീകളും അവരുടെ അവർക്ക് അള്ളാഹു ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങൾ എന്നോട് റെക്കമെന്റ് ചെയ്യണം എന്ന് ഖുർആനിൽ അല്ലാഹു തആല നബിതങ്ങളോട് പറയാണ്. അപ്പൊ റെക്കമെന്റ് വേണ്ടെന്നല്ല, ഖുർആനിൽ റെക്കമെന്റ് വേണം എന്നാണ്, നബിതങ്ങളോട് തന്നെ കൽപ്പന റെക്കമെന്റ് ചെയ്യണം എന്നാണ്. ഇനിയും നിങ്ങൾക്ക് കാണാം, പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ്, ആരെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ, അവർക്ക് ഈമാനുണ്ടെങ്കിൽ, അവർ പാപികളാണെങ്കിലും അവരുടെ സ്വഭാവം, തെറ്റ് ചെയ്തവർ തങ്ങളെ സമീപിക്കും, പടച്ചവന്റെ അടുക്കലേക്ക് അടയാളൻ വേണ്ട എന്ന് പറയുന്നവർ അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളാവൂല, മുഅ്മിനീങ്ങളാവൂല. അത് മുനാഫിക്കുകളുടെ ആശയമാണ് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. വലവ് അന്നഹും ഇല്ലലമു അൻഫുസഹും, അവരുടെ ശരീരത്തോട് അവർ അക്രമം ചെയ്തു പോയാൽ അഥവാ തെറ്റ് ചെയ്തു പോയാൽ, ഫസ്തഗ്ഫറുല്ലാഹ്, അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കും. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വന്ന് നബി തങ്ങളോട് ആ വിഷയത്തിൽ ആവലാതി ബോധിപ്പിച്ച് എന്റെ അടുത്ത് അബദ്ധം പറ്റിപ്പോയി നബിയെ എന്ന് പറയുകയും, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യുകയും ചെയ്താൽ, ലവജദുല്ലാഹ തവാബ റഹീമ, അള്ളാഹു തആല തൗബ സ്വീകരിക്കുന്നവരായി അവർക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ ഖുർആൻ ഇവിടെ പറയുന്നത് നബിതങ്ങളുടെ അടുക്കൽ ചെല്ലണം, നബിതങ്ങളുടെ അടുക്കൽ നിന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം, അതിന്റെ പുറമെ നബിതങ്ങളോട് തന്നെ പൊറുക്കലിനെ ചോദിക്കാൻ ആവശ്യപ്പെടണം, എന്നിട്ട് നബിതങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം. ഇബ്നു കസീറിന്റെ തഫ്സീർ അടക്കം നോക്കിയാൽ ഞാനിപ്പറഞ്ഞ അർത്ഥം അതേ രൂപത്തിൽ തന്നെ കാണാവുന്നതാണ്. സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് കാണാം, എത്രയെത്ര സുബ്ഹാനല്ലാഹ് മക്കള് ബാപ്പാനോട് പറയാണ്, യാ അബാ നസ്തഗ്ഫിർ ലനാ ദുനൂബന, യാഖൂബ് നബി അലൈഹി ഇസ്ലാമിനോട് യാഖൂബ് നബിയുടെ മക്കൾ ആവശ്യപ്പെടുകയാണ്, ബാപ്പ ഞങ്ങളുടെ ദോഷം പൊറുക്കാൻ വേണ്ടി അവിടുന്ന് ഒന്ന് റെക്കമെന്റ് ചെയ്യണേ. ഇനിയും നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളുടെ സവിശേഷത പറഞ്ഞുകൊണ്ട് പറയാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്തലഹും വലൗ കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫദു മിൻ ഹൗലിക്, ഓ നബിയെ, തങ്ങൾ വളരെ ലളിതമായ മയമായ സ്വഭാവമുള്ള ആളാണ് അള്ളാഹുവിന്റെ റഹ്മത്തായതിനാൽ, അതുകൊണ്ട് തങ്ങളെങ്ങാനും കടുത്ത ഹൃദയക്കാരനായിരുന്നുവെങ്കിൽ ആളുകൾ പിരിഞ്ഞു പോയേനെ എന്ന് പറഞ്ഞിട്ട് അല്ല പറയാണ്, ഫഅഫു അൻഹും, നബിയെ, തങ്ങൾ തെറ്റ് ചെയ്തു പോയവർക്ക് മാപ്പ് കൊടുക്കുക. അത് മാത്രം പോരാ, വസ്തഗ്ഫിർ ലഹും, തെറ്റ് ചെയ്തവരുടെ ദോഷം പൊറുക്കാൻ തങ്ങൾ അള്ളാഹുവിനോട് റെക്കമെന്റ് ചെയ്യുക. വസാബിറുഹും ഫിൽ അംറ്, എന്നിട്ടോ ശിഷ്യന്മാരോട് മുസാവറ ചെയ്യുക, കൂടിയാലോചന നടത്തുക. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു നിങ്ങളോട് അള്ളാഹു തആല കൽപ്പിക്കുകയാണ് തങ്ങൾ റെക്കമെന്റ് ചെയ്യണം. ഇനിയും നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല മുഅ്മിനീങ്ങളുടെ സവിശേഷത പറയുന്ന സ്ഥലത്ത് അവിടെയും അല്ല പറയാണ്, ഇന്നല്ലദീന യസ്തദീനൂന കൗലായികല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി ഫൈദസ്തദനൂക ലിബഅദി ശൈനിഹിം ഫഅദല്ലിമൻ ശീത മിൻഹും വസ്തഗ്ഫിർ ലഹുമുല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിന്റെ 62-ാമത്തെ ആയത്തിൽ അല്ല പറയാണ്, ആ നബിയെ തങ്ങളോട് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ സമ്മതം ചോദിച്ചു പോകുന്ന ആളുകൾ, അതപകേട് കാണിക്കാത്ത ആളുകൾ, സദസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും പിരിഞ്ഞു പോകുന്നില്ല, നബി തങ്ങളെ സമ്മതം കിട്ടിയാൽ പോകുന്നു, അങ്ങനെയുള്ള ആളുകൾ, അവർക്ക് വസ്തഗ്ഫിർ ലഹുമുല്ലാഹ്, അവർക്ക് ദോഷം പൊറുക്കാൻ തങ്ങൾ റെക്കമെന്റ് ചെയ്യൂ നബിയെ. ഇന്നല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു തല ദോഷം പൊറുത്തു കൊടുക്കുന്നവനാണ്. എന്തേ അള്ളാഹുവിന് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മധ്യവർത്തി ആകേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹുവിന് അങ്ങ് പൊറുത്തു കൊടുത്താൽ പോലെ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് എന്ന് ഖുർആനിലില്ലേ? അതേ, അല്ലാതെ ആരാ ദോഷം പൊറുക്കുന്നത്? പക്ഷേ അവിടെ അള്ളാഹു തആല മധ്യവർത്തിയെ നിശ്ചയിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യവർത്തിയാകണം, എന്നിട്ട് എന്നോട് പറയണം, എന്നിട്ട് ഞാൻ പുറത്തു കൊടുക്കണം. ഇനിയും നിങ്ങൾക്ക് കാണാം, പരിശുദ്ധ ഖുർആനിൽ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു സ്ഥലം, അവിടെയും നിങ്ങൾക്ക് കാണാം, വസ്തഗ്ഫിർ ലഹുന്നല്ലാഹ്, ആ സ്ത്രീകൾക്ക് വേണ്ടി പടച്ചവനോട് തങ്ങൾ റെക്കമെന്റ് ചെയ്യുക. ഇന്നല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു തആല പുറത്തു തരുന്നവനാണ്, റഹ്മത്ത് ചെയ്യുന്നവനാണ്. ഇനിയും കാണാം നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളുടെ പ്രാർത്ഥന,
റബ്ബിഗ്ഫിർലി വലി അഖി. മൂസാ നബി അലൈഹിസ്സലാം പറയാണ്, എനിക്ക് പുറത്തു തരണേന്ന് മാത്രമല്ല എന്റെ സഹോദരനും പുറത്തു കൊടുക്കണേ, റെക്കമെന്റ് ചെയ്യാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ എത്ര എത്ര ആയത്തുകളാണ് റെക്കമെന്റ് ആവശ്യപ്പെട്ടതും റെക്കമെന്റ് ചെയ്യണമെന്ന് അല്ലാഹു തആല കൽപ്പിച്ചതും. ഇനിയും കാണാം, റബ്ബിഗ്ഫിർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീൻ, ഇബ്രാഹിം സൂറത്തിന്റെ 41-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. വഗ്ഫിർലി അബി ഇന്നഹു കാന മിനൽ ളാലീൻ, ശഅറാ സൂറത്തിൽ കാണാം. ഇനിയും നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകിച്ച് പഠിപ്പിക്കുകയാണ്, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, നല്ല നല്ല മനുഷ്യന്മാർ പിൽക്കാലത്ത് വന്നാൽ അവരെ സ്വഭാവം എന്താണ്? യഖൂലൂന റബ്ബനഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് പുറത്തു തരണം പഠിച്ചവനെ, ഞങ്ങൾക്ക് മാത്രം പോരാ, ഞങ്ങളെ മുൻഗാമികളായ മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേന്ന് റെക്കമെന്റ് ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ഇതുപോലെ ഈ എത്രയോ സ്ഥലങ്ങളിൽ സൂറത്ത് നൂഹ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, റബ്ബിഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ളവർക്ക് വേണ്ടി അമ്പിയാക്കൾ അവർ റെക്കമെന്റ് ചെയ്യുകയാണ്. ഇതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വാക്ക്, ലാ തസ്രീബ അലൈക്കും അൽയൗമ യഗ്ഫിറുല്ലാഹു ലക്കും, എല്ലാ അക്രമവും ചെയ്ത എല്ലാ അസൂയയും കാണിച്ച സഹോദരന്മാരോട് എല്ലാ വിധത്തിലും അവർ അവരുടെ കൊട്ടാരത്തിലെത്തിയപ്പോ യാതൊരു വിദ്വേഷവും കാണിക്കാതെ, ലാ തസ്രീബ അലൈക്കും അൽയൗമ, നിങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ല, യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇങ്ങനെ അമ്പിയാക്കളെ ജീവിതം എടുത്തു നോക്കിയാൽ, അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്കിയാൽ, അമ്പിയാക്കളോടുള്ള നിർദ്ദേശം നോക്കിയാൽ, അവിടെ എല്ലാം നമ്മൾ കാണുന്നത് മുഅ്മിനീങ്ങളോടുള്ള നിർദ്ദേശം കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെന്റ് തേടണം. ഇതായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷെരീഫിന്റെ സമീപത്ത് നിന്ന് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു അബൂ ജഅഫറിനിൽ മൻസൂർ എന്ന ഗവർണറോട് പറഞ്ഞത്, ഓ അബൂ ജഅഫറിനിൽ മൻസൂർ, തിരിഞ്ഞു നിന്നോളൂ, എന്നിട്ടോ ആ നബിതങ്ങളോട് നിങ്ങൾ റെക്കമെന്റ് തേടിക്കോളൂ എന്ന് പറയാൻ കാരണം അത് പറഞ്ഞതിന് ശേഷം ഈ ആയത്തായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തെളിവുദ്ധരിച്ചത്. ആകയാൽ സുഹൃത്തുക്കളെ, അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഉടനീളം പറയുന്ന ഒരാശയം. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് അറിവില്ലാത്തതിൻ്റെ പേരിൽ പലരും, അവർ പല മേഖലയിലും പ്രവർത്തിക്കുന്നവരായിരിക്കാം, പക്ഷേ അവർക്ക് അറിവില്ല എന്ന ബോധമില്ലാത്തത് കൊണ്ട് നല്ല ആശയമാണെന്ന് വിചാരിച്ച് പലതിലും കുടുങ്ങിപ്പോവുകയാണ്. അവരെ സംബന്ധിച്ച് ഖുർആനിൽ പല ആയത്തുകളുണ്ട്. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറാഹു ഹസന, അല്ലാഹു തആല ഒരു സൂറത്തിൽ പറയാണ്, വടക്ക് പ്രവർത്തനം അത് നല്ലതാണെന്ന് വിചാരിക്കുന്നവരെ കണ്ടില്ലേ? അത് പറഞ്ഞത് ആരെ പറ്റിയാണ്? അത് പുത്തൻവാദികളായ ഖവാരിജികളെ സംബന്ധിച്ചാണെന്ന് ഇമാം സാവിയുടെ തഫ്സീറിൽ കാണാം. ആ ഖവാരിജികളുടെ നേരെ പകർപ്പാണ് മുജാഹിദുകൾ എന്നും അതേ സാവിയിൽ തന്നെ കാണാം. ഓ സുഹൃത്തുക്കളെ, അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അതേ യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഖവാരിജികളായ അലി റളിയല്ലാഹുവിനെ വെട്ടിക്കൊന്നു കളഞ്ഞ കക്ഷികൾ. നിങ്ങൾക്കറിയാമല്ലോ, അലി റളിയല്ലാഹു അൻഹുവിനെ റമദാൻ 17-ന് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ, പള്ളിയിലേക്ക് എത്തുമ്പോ അവിടെ നിന്ന് തലവെട്ടി കൊന്നു കളഞ്ഞു. അത് ഖവാരിജുകൾ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ തീവ്രവാദികളായിരുന്നു. ആ ഖവാരിജുകൾ, അവരെ വാദം എന്തായിരുന്നു? അലിയും നബി താലിബ് റളിയല്ലാഹു ശിർക്ക് ചെയ്ത മുശിരിക്കാണ് എന്നായിരുന്നു. ആ വാദപ്രകാരമാണ് അവർ വെട്ടിക്കൊന്നത് അലി റളിയല്ലാഹു അൻഹുവിനെ. അത് റമദാൻ 17-നാണ്.